അല്ലാഹ്
അള്ളാഹുവിനെയുള്ളത്. ചുറ്റുന്നത് കഅബയാണ്. ഈ തവാഫ് സമർപ്പിക്കുന്നത് അള്ളാഹുവിനാണ്. അല്ലാതെ ഈ കല്ലിനല്ല. കഅബ തന്നെ കുറെ കല്ലുകൊണ്ടുണ്ടാക്കി ബിൽഡിങ്ങാണ്. ഈ കല്ലിനാണോ നമ്മളെ തവാഫ്? അല്ല, തവാഫ് സമർപ്പിക്കുന്നത് അള്ളാഹുവിനാണ്. പക്ഷേ അതിലൂടെ ബഹുമാനിക്കുന്നത് കഅബയാണ്. കഅബയെ ബഹുമാനിച്ചുകൊണ്ട് അള്ളാഹുവിന് അള്ളാഹുവിന് തവാഫ്. ഇതുപോലെ മയ്യത്തിന്റെ പേരിൽ നിസ്കരിച്ചുകൊണ്ട് മയ്യത്തസ്കാരം അള്ളാഹുവിന്റെ. മുസ്ലിമീങ്ങളെ എല്ലാ സംഗതിയും അള്ളാക്കാ. അങ്ങനെ ആ വജ്ജഹത്തു പറഞ്ഞല്ലേ, ഇന്ന സലാത്തി എന്റെ നിസ്കാരം, വനുസുഖി എന്റെ ഇബാദത്ത്, എന്റെ ഹജ്ജ് എന്റെ അറവ്, എന്റെ എല്ലാ ഇബാദത്തും, വമഹ്യായ വമമാതി എന്റെ ജീവിതവും എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാണ്. എന്റെ വാദും അള്ളാഹുവിന്, ഈ സ്റ്റേജും അള്ളാഹുവിന്, ആ സ്ഥാനവും അള്ളാഹുവിന്, നിങ്ങൾ നിൽക്കുന്നതും അള്ളാഹുവിനുമായ കൊണ്ടതും അള്ളാഹുവിനുമായ ഉണ്ടാകുമ്പോൾ ഓടിയതും അള്ളാഹുവിന്, എല്ലാം അള്ളാഹുവിനല്ലാതെ നമ്മളെ ജീവിതത്തിൽ ഒന്നുമില്ല, എല്ലാം അള്ളാഹുവിന് തന്നെ. അതാണ് മുസ്ലിം. മുജാഹിദിനല്ലോ നേർച്ച അള്ളാഹ്ക്ക് മാത്രം, ബാക്കിയുള്ളല്ലോ അമ്മാമനാ. നേർച്ച അള്ളാഹ്ക്ക് മാത്രം, ബാക്കിയുള്ളല്ലോ അമ്മാമനാ. എന്റെ ഭാര്യക്കാ അല്ല, മുസ്ലിമല്ലത്, മുസ്ലിമിന്റെ ആശയം അല്ലത്, മുസ്ലിമിന്റെ ആശയം എല്ലാം അള്ളാഹുവിന്. വൈദ്യസ്കാരാർക്ക്? അള്ളാഹുവിന്. പക്ഷേ മയ്യത്തിന്റെ പേരിൽ, മയ്യത്തിന്റെ പേരിൽ. അപ്പൊ മയ്യത്തിന്റെ പേരിൽ ഖുർആൻ ഓതണം, മയ്യത്തിന്റെ പേരിൽ ദിക്ർ കൊള്ളണം, മയ്യത്തിന്റെ പേരിൽ സലാത്തി കൊള്ളണം, മയ്യത്തിന്റെ പേരിൽ ദുആ നടക്കണം. അതൊക്കെ നമ്മുടെ മുൻഗാമികൾ പഠിച്ചതുപോലെ തന്നെ ചെയ്യണം. മരണത്തെക്കുറിച്ച് ഓർമ്മ വേണം. മുജാഹിദുകൾക്ക് എന്തെങ്കിലും പറഞ്ഞ് നടന്നാ പോരാ, മരിക്കുന്നുള്ള ഓർമ്മ വേണം. അതില്ലാത്തതുകൊണ്ടാണ് ഒരുവാസം പറയുന്നത്. ജീവനുണ്ടെങ്കിൽ ഒരുവാസം പറയാൻ കഴിയില്ല. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് മരണം ആസന്നമായ ശിഷ്യന്റെ സമീപത്ത് മോഹന് ചെന്നിരുന്ന് യാസീൻ തുടങ്ങി. ആ സമയത്ത് മകൻ ഈ ശിഷ്യൻ പറയുന്നു, വേണ്ട യാസീന് വേണ്ട. പുളയിലും യാത് ഇങ്ങനെ ചിന്തിക്കുന്നു, എന്താ ഭർത്താവിനെ കുറാനോതെന്ന് തടുക്കുന്ന ദിവൻ. അപ്പൊ ബഹുമാനപ്പെട്ട പുളയിലും യാതൊരു അല്ലോഹന് ചൊല്ലിക്കൊടുത്തില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുമ്പോ ഈ ശിഷ്യന്റെ മറുപടി, ലാ അഖൂലു ദാലിക ഫഇന്നീ ബരീഉൻ മിൻഹു, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂല, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് രാജിവെച്ചവനാണ്. കുഫറിന്റെ വാചകമാ പറയുന്നത്. ബഹുമാനപ്പെട്ട ഫുളയിലും അള്ളാഹു അല്ലൂ, ഈ മനുഷ്യന്റെ വാക്ക് കേട്ടപ്പോ വല്ലാത്ത ടെൻഷനായി പോയി. എന്റെ ഒരു ശിഷ്യൻ ഇങ്ങനെയായിപ്പോയല്ലോ. വലിയ വലിയ മഹാന്മാരെ ശിഷ്യന്മാര് ചിലരിൽ പിഴച്ചു പോകലുണ്ട്. അത് പണ്ടും ഉണ്ട്, ഇന്നും ഉണ്ട്, എന്നും കൂടി ബഹുമാനപ്പെട്ട പുളയിരുകയാകും. അല്ലെ ഈ ശിഷ്യൻ മരണമാസന്നമാകുന്ന സമയത്ത് ഉസ്താദ് വന്ന് ചൊല്ലിക്കൊടുക്കുമ്പോ ഞാനത് പറയൂല, ഞാൻ ലായിരാഹില്ലെന്ന് രാജിവെച്ചവന്. അത് കേട്ടപ്പോ പുതയിൽ പുനയാതൊരു കരഞ്ഞുകൊണ്ടങ്ങിറങ്ങി, എന്റെ ഈ ശിഷ്യൻ ഇങ്ങനെയായിപ്പോയല്ലോ. വീട്ടിലേക്ക് മടങ്ങി. 40 ദിവസത്തോളം റോട്ടിലിറങ്ങാൻ മടി തോന്നിപ്പോയി. ടെൻഷൻ തന്നെ.